വിവാദ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലത്തെ വന്നതെന്ന് അപ്രതീക്ഷിതമായി അങ്ങ് പ്രഖ്യാപനം നടത്തിയതോടുകൂടി തകർന്നു പോയത് നരേന്ദ്രമോദി ഈ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നതിലൂടെ ചെയ്തത് 70 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കമായിരുന്നു എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ച് ഈ കർഷകർക്കെതിരായിട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്ന പാവം സംഗികുഞ്ഞുങ്ങളെയാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ പോലെയുള്ള അടിമപ്പണിക്കാർ അപ്പോൾ ഈ കർഷക നിയമങ്ങൾ പിൻവലിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ ശ്രീജിത്ത് പണിക്കരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ മനസ്സില്ലാ മനസ്സോടുകൂടി ശ്രീജിത്ത് പണിക്കർ സമ്മതിക്കുന്നുണ്ട് ഇത് നയപരമായ ഒരു പരാജയമാണ് ഈ ഭരണകൂടത്തിൻ്റേത് അങ്ങനെ തെരുവിലെ പ്രതിഷേധത്തിന് മുന്നിൽ ഒരു സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു എന്ന സന്ദേശം നൽകുന്നതാണ് ഇത് ബഹുജന പ്രതിഷേധങ്ങളുണ്ട് എങ്കിൽ ആ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ഒരു ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യത്തിന് പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ള സന്ദേശമാണ് കൈമാറുന്നത് എന്ന് മട്ടിൽ തന്നെ പറഞ്ഞു വെക്കുന്നു അതായത് മോദി തോറ്റു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ മോദി തോറ്റു എന്ന് പറയാൻ വേണ്ടി മോദി ഭയങ്കര ജയം ജയിച്ചിട്ടാണ് തോറ്റിരിക്കുന്നത് എന്ന് സമർത്ഥിക്കാനും ശ്രമിക്കുകയാണ് എന്തൊരു ഗതികെട്ട ന്യായീകരണമാണ് അടിമപ്പണിയെടുക്കുന്ന ആളുകളുടെ വല്ലാത്ത ഒരു അവസ്ഥ ശ്രീജിത്ത് പണിക്കരുടെ ആ പോസ്റ്റിൽ പ്രകടമായി തന്നെ കാണുന്നുണ്ട് രാഷ്ട്രീയമായി ഭയങ്കര നേട്ടം കൊയ്തു എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അത് നേട്ടമാകും അകാലികളിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അമരീന്ദർ സിംഗിനെ കൂടെ കൂട്ടാൻ പറ്റും അങ്ങനെ രാഷ്ട്രീയമായ ഭയങ്കരമായ നേട്ടങ്ങൾ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമരായുധം നഷ്ടപ്പെടുകയാണ് എന്നൊക്കെയാണ് ഒന്നും നഷ്ടപ്പെടുന്നില്ല ഇതുതന്നെയാണ് ആയുധം ഒരു ഭരണകൂടം ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ കീഴടങ്ങി എന്നതിനേക്കാൾ വലിയ ആയുധം എന്താണ് തോറ്റു തുന്നമ്പാടി കർഷകന്റെ മുന്നിൽ ഈ ഭരണകൂടം എന്നുള്ളതിനേക്കാൾ വലിയ ആയുധം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷത്തിന് എന്താണ് വേണ്ടത് തെറ്റായി ഈ രാജ്യത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച നിയമങ്ങൾ പിൻവലിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ നാണക്കേട് എന്താണ് അതിനെയും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്തൊരവസ്ഥയാണ് ഈ മനുഷ്യരുടേതെന്ന് ആലോചിച്ച് നോക്കൂ എന്ത് ന്യായീകരണമാണ് 1200 കർഷകനെ കൊലയ്ക്ക് കൊടുത്തിട്ട് രാവും പകലും വെയിലത്തും മഴയത്തും മഞ്ഞത്തും ആ കർഷകനെ തെരുവിലിറക്കി സമരം ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ട് വലിയ ന്യായങ്ങൾ അവനെ ഖാലിസ്ഥാൻ തീവ്രവാദിയെന്നും ദേശദ്രോഹിയെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചിട്ട് ഇപ്പോൾ വന്നിരുന്ന് ഇതിലുമുണ്ട് വിജയം എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്തൊരു നാണം കെട്ട പരിപാടി എന്ന് അല്ലാതെ ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ന്യായീകരിക്കണം പക്ഷേ മോദി തോറ്റുപോയി എന്ന് അങ്ങനെ തന്നെ സമ്മതിക്കണം അവിടെയാണ് അന്തസ് ഈ രാജ്യത്തിന് താല്പര്യമില്ലാത്ത ഈ രാജ്യത്തിന് അന്നം തരുന്ന കർഷകനെ നശിപ്പിക്കുന്ന നിയമവുമായി വന്ന് കോർപ്പറേറ്റുകൾ കോശാന പാടാൻ നടന്നിട്ട് ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പാകുമ്പോൾ അത് പിൻവലിക്കുമ്പോഴും അതിലെന്തോ മഹത്തായ കാര്യങ്ങളുണ്ട് എന്ന് കണ്ടെത്താൻ ശ്രമിക്കാതെ സിമ്പിളായി പറഞ്ഞു വയ്ക്കൂ പണിക്കാരെ ഞങ്ങളുടെ മോദിജി തോറ്റിരിക്കുന്നുവെന്ന്